നമ്മൾ ഇന്നലെ റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ ഒന്നാം അധ്യായം 21-ാമത്തെ വാക്യം വരെയുമായിരുന്നു നമ്മൾ കണ്ടത്. 21 കൂടി നമ്മൾ ചേർത്ത് കണ്ടു. നമ്മൾ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞിട്ട് ഇന്നലെ പറഞ്ഞത് ഒന്ന് ടച്ച് ചെയ്തിട്ട് നമുക്ക് തുടർന്ന് ചിന്തിക്കാം. അപ്പോൾ നമ്മളിവിടെ കണ്ടു റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 29 മുതൽ വരുന്ന എല്ലാ സകല അനീതികളെക്കുറിച്ചും അവിടെ വിവരിച്ചേക്കുക. നമ്മളത് ഇന്നലെ വായിക്കുകയുണ്ടായി, കുറച്ചായിട്ടൊന്ന് വായിച്ചു. ഒരു വലിയ ലിസ്റ്റ്, പാപത്തെക്കുറിച്ചൊരു വലിയ ലിസ്റ്റ് കിടക്കുകയാണ്. പക്ഷേ ഞാനത് പറഞ്ഞു വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, 18 മുതൽ ഒരു മനുഷ്യൻ്റെ വീഴ്ചയെക്കുറിച്ച് രേഖപ്പെടുത്തുകയാണ്. എല്ലാം ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ഈച്ച് ആൻഡ് എവറി മാൻ. ഈ ലോകത്തിൽ സൃഷ്ടിച്ച, ഐ മീൻ വന്ന എല്ലാ മനുഷ്യർക്കും ബാധകമായ കാര്യമാണ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പം ഒരു മനുഷ്യൻ, അവന് യഥാർത്ഥമായിട്ടും ദൈവത്തെ അറിയണമെങ്കിൽ ദൈവം അവന് ദൈവത്തെ കുറിച്ച് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ടെന്ന് നമ്മൾ കണ്ടു. പ്രധാനമായിട്ടും ഈ ഒരു തെറ്റുകൾ ഒക്കെയും വരാൻ, ഒരു വലിയ നമ്മൾ ആ പാപത്തിൻ്റെ ലിസ്റ്റിലേക്ക് എത്തിപ്പെടാൻ ഒരു റൂട്ട് കാരണമുണ്ട്. ആ കാരണമായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. രണ്ട് കാരണങ്ങൾ അവിടെ പറയുന്നു. ഒന്ന്, അവർ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുന്നില്ല. ദൈവത്തെ പൂർണ്ണമായിട്ടും അവരുടെ സ്ഥാനത്ത് നിന്ന്, അവരുടെ മുൻഗണനാ സ്ഥാനത്ത് നിന്ന് അവർ ദൈവത്തെ മാറ്റി. രണ്ട്, ദൈവത്തോട് ഒരല്പം പോലും താങ്ക്ഫുള്ളുമല്ല, ദൈവത്തോട് നന്ദിയില്ലാത്തവരായി തീർന്നു. അതാണ് നമ്മൾ 21-ാമത്തെ വചനത്തിൽ പറഞ്ഞ് നിർത്തിയത്. അവർ ദൈവത്തെ, ഞാനൊന്നുകൂടി അത് വായിക്കാം, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്തീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അപ്പം അവർ ദൈവത്തെ മാറ്റി, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ 1-ാം സ്ഥാനത്ത് നിന്ന് മാറ്റി. അതുകൊണ്ട് തന്നെ ദൈവത്തിന് നന്ദി കരയേറ്റുക എന്ന് പറഞ്ഞൊരു കാര്യവും കൂടി സ്വാഭാവികമായിട്ടും വരുന്നില്ല. അപ്പം അവർ എന്തിൽ ആശ്രയിച്ചു? അവരുടെ നിരൂപണങ്ങളിൽ അവരാശ്രയിച്ചു, അവരുടെ ഇമാജിനേഷൻസിൽ അവരാശ്രയിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ അവരാശ്രയിച്ചു. ഞാൻ ഇന്നലെ പറഞ്ഞു, ഒരു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് 3 ഘടകങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഏറ്റവും പുറം തോട് ശരീരം, നമുക്കെല്ലാവർക്കും അറിയാം. അതിനകത്ത് നമുക്ക് എല്ലാവർക്കും ഒരു മനസ്സുണ്ട്. ഇനിയും അതിൻ്റെയും ആന്തരികമായിട്ട് ആന്തരിക മനുഷ്യൻ, ദ ഇന്നർ മാൻ ഓർ ദ സ്പിരിറ്റ്. ഈ സ്പിരിറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അവരുടെ ഹൃദയം എന്തായി തീർന്നു? നമ്മൾ ഈ വചനത്തിൽ തന്നെ വായിക്കുന്നു, അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. സോ ഇറ്റ് വാസ് അണ്ടർ ടോട്ടൽ ഡാർക്ക്നെസ്. ഡാർക്ക്നെസ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദൈവം അവിടെ ഇല്ലാത്തത് കൊണ്ടാണ്. ദൈവമില്ലാത്തവൻ, ദൈവമില്ല എന്ന് പറയുന്നവൻ മൂഢനാണെന്ന് ദൈവവചനം പറയുന്നു. അത് വിശ്വസിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യുന്നവൻ്റെ ഹൃദയ അവസ്ഥയെന്ന് പറയുന്നത് ഇരുട്ട് നിറഞ്ഞതാണ്. അവിടെ ഈ ആ ഇരുട്ടിൽ വെളിച്ചം പ്രകാശിക്കണമെങ്കിൽ, നമ്മൾ ഇന്നലെ കൊരിന്ത്യ ലേഖനത്തിൽ കണ്ടതുപോലെ തന്നെ, ആ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ വെളിച്ചം, ദൈവം പണ്ട് ആകാശം ഭൂമിയും സൃഷ്ടിച്ച് ആ നമ്മൾ ഉൽപ്പത്തിയിൽ വായിക്കുന്നത് പോലെ ഇരുട്ടിൽ നിന്നും വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച ദൈവം എന്ത് ചെയ്തു? നമ്മുടെ ഹൃദയാവസ്ഥകളിൽ മാറ്റമുണ്ടാക്കി. അതായത് നമ്മളുടെ ഹൃദയവും അന്ധകാരം നിറഞ്ഞതായിരുന്നു. ഒരു കാലത്ത് നമ്മളും നമ്മുടെ യുക്തിയിലും ഒക്കെ ആശ്രയിച്ച് ജീവിച്ചു. പേരിന് വേണ്ടി ഒരു ദൈവമോ എന്തോ കുറേ ഭയം കൊണ്ട് നമ്മൾ ദൈവമല്ലാത്തതിനെ ആരാധിച്ചു പോകുന്നു, നമ്മളൊന്നും അറിയാത്തതിനെയൊക്കെ ആരാധിച്ചു പോകുന്നു. എങ്കിലും യഥാർത്ഥമായിട്ടും ദൈവത്തെ അറിയാനോ ദൈവത്തിന് നന്ദി കരയറ്റാനോ സാധിച്ചില്ല. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും നമുക്ക് വരുന്ന നന്മകളും ഒക്കെ വരുന്നത് എല്ലാം നമ്മുടെ മിടുക്ക് കൊണ്ടാണെന്ന് നമ്മൾ വിചാരിച്ച ഒരു കാലമുണ്ട്. പക്ഷേ ദൈവകൃപയാൽ നമുക്ക് മനസ്സിലായി, ഏതോ ഒരു നിമിഷം ഈ സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടുത്തി നമ്മുടെ ഉള്ളിൽ വെളിച്ചം ഉണ്ടായി ാണ് ഈ ദൈവത്തെ, ഈ ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ സർവശക്തനായ ദൈവത്തെയും അവൻ്റെ പുത്രനായ യേശുവിനെയും അറിയുവാൻ ഇടയായത്. ഇന്ന് അവൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വാസം ചെയ്ത് കൂടുതൽ ഈ ദൈവത്തെക്കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മളെ നടത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ആലോചിക്കണം, ഈ ഒരു അവസ്ഥ നമ്മുടെ പഴയ അവസ്ഥയാണ്. അപ്പോൾ ഇന്ന് കർത്താവിനെ അറിയാതെ ജീവിക്കുന്ന ഓരോരുത്തരുടെയും അവസ്ഥ എങ്ങനെയാണ്? കാരണം അവരുടെ വൃഥാവായിട്ട് അവരുടെ ഇമാജിനേഷനിൽ അവരാശ്രയിക്കുന്നത് കൊണ്ട് ദൈവത്തെ കണ്ടെത്തുവാനായിട്ട് സാധിക്കത്തില്ല. അപ്പം ഈ മൈൻഡിനകത്ത് ഇരിക്കുന്നതാണ് ഇൻ്റലിജൻസ്. അപ്പം അവൻ്റെ ബുദ്ധി കൊണ്ടും അവൻ്റെ ശേഷി കൊണ്ടും അവൻ ഒരുപാട് അനാലിസിസ് ഇതിനകത്ത് നടത്തും. അവൻ ഒരുപാട് അനലറ്റിക്കൽ ആകുകയാണ്, ഒരുപാട് സ്പെക്കുലേറ്റീവ് ആകുകയാണ്, ദൈവത്തെക്കുറിച്ച് ആരായുകയാണ് അവൻ്റെ മൈൻഡ് കൊണ്ട്. പക്ഷേ
നമ്മളുടെ മനസ്സിനൊരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് നമുക്ക് വി കെ നോട്ട് അറൈവ് അറ്റ് ഗാഡ്. നമ്മുടെ ആന്തരിക മനുഷ്യൻ, ദർ ഇസ് എ സ്പിരിറ്റ്, ആ സ്പിരിറ്റിൽ നമുക്ക് പ്രകാശം കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അവിടെ മാത്രമേ നമുക്ക് ഇറ്റ് ഇസ് മച്ച് ബിയോണ്ട് അവർ ഇൻ്റലിജൻസ്. നമ്മുടെ ഇൻ്റലിജൻസിന് ബിയോണ്ട് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് നമ്മുടെ ഇൻ്റലിജൻസ് കൊണ്ട് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് നമ്മുടെ ഉള്ളിൽ കിട്ടുകയില്ല. ദൈവം കർത്താവ് തന്നെ ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ കർത്താവ് അതിനെക്കുറിച്ച് ഒരു വചനം പറയുകയുണ്ടായി. നമുക്ക് ആ വാക്യത്തിൽ വാക്യമൊന്ന് നോക്കാം. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം എന്നെടുക്കാം. മത്തായി 11:25 വാക്യം. മത്തായി 11:25 ഞാനത് മലയാളത്തിൽ വായിക്കാം. ആ സമയത്ത് തന്നെ യേശു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ പിതാവേ, ഇങ്ങനെയല്ലോ നിനക്ക് പ്രസാദം തോന്നിയത്. അപ്പം എന്താ അവിടെ അങ്ങനെ പറയുകയാണ്? ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, ഈ സുവിശേഷം അല്ലെങ്കിൽ യേശുവിലൂടെ വരുന്ന ഈ ദൈവത്തിൻ്റെ വചനങ്ങൾ, യേശു പറയുകയാണ്, ഈ സമയത്ത് യേശു പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് ഇത് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ശിശുക്കളുടെ പ്രത്യേകത എന്താ? ശിശുക്കൾക്ക് അവരുടെ ഇൻ്റലിജൻസിലല്ല അവർ ഒരുപാട് ആശ്രയിക്കുന്നത്. അവർക്ക് അത് ആശ്രയിച്ചാലും അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. പക്ഷേ ഒരു വിവേകിയായ ഒരു വ്യക്തി, അവൻ്റെ ഊന്നൽ, അവൻ്റെ ടോട്ടൽ സറണ്ടർ അവൻ്റെ മൈൻഡിലും അവൻ ആർജിച്ചു വെച്ച ഇൻ്റലിജൻസിലാണ് അവൻ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത്. അവൻ്റെ ഇൻ്റലിജൻസ് കൊണ്ട് ദൈവത്തെ കണ്ടെത്തുവാൻ സാധിക്കത്തില്ല. തിരിഞ്ഞ് ഞാനൊരു ശൂന്യനായിത്തീരണം, ഒരു ശിശുവിനെ പോലെ ഞാൻ ഹമ്പിളാകുമ്പോഴാണ് ദൈവം എന്ത് ചെയ്യുന്നത്? ദൈവത്തിൻ്റെ കൃപയാൽ ദൈവത്തെക്കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഇത് തന്നെയല്ലേ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ. ആ ഒരു കൺവേർഷൻ ആണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടത്. ദൈവമേ, എൻ്റെ ഇൻ്റലിജൻസും എൻ്റെ കാര്യങ്ങളും ഒക്കെ, ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇൻ്റലിജൻസ് തെറ്റാണെന്നല്ല, നമുക്ക് ദൈവം തരുന്ന ബുദ്ധി, ദൈവം തന്നിരിക്കുന്ന ബുദ്ധിയാണ്. പക്ഷെ ആ ബുദ്ധി കൊണ്ട് ദൈവത്തെ ആരായാനായിട്ട് സാധിക്കത്തില്ല. ഇറ്റ് ഇസ് മച്ച് അബവ് ദാറ്റ്. ആ അതിനേക്കാൾ ഉപരിയായ ഒരു കാര്യമാണ് നമ്മുടെ ആത്മാവിൽ നടക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ വേണ്ടത് ദൈവസന്നിധിയിൽ ഒരു ശിശുവിൻ്റെ മനസ്സിലേക്ക് നമ്മൾ താഴുമ്പോഴാണ് നമുക്ക് ഈ ഒരു വെളിപാട് നമ്മുടെ ഉള്ളിൽ കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ വായിച്ചത്, ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു, അതേ പിതാവേ, ഇങ്ങനെയല്ലോ നിനക്ക് പ്രസാദം തോന്നിയത്. നോക്ക്, അപ്പം ഇതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. അപ്പം നമ്മൾ ഈ ഗോസ്പെൽ കേൾക്കുമ്പം നമ്മൾ നമ്മുടെ യുക്തിയിലും ഒക്കെ ആശ്രയിച്ചിരുന്ന് യുക്തിക്കനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ അഹങ്കാരം എന്ന് പറയുന്ന കാര്യമാണ് ഉണ്ടാകുന്നത്. നമ്മൾ കൂടുതൽ കൂടുതൽ യുക്തിപരമായിട്ട് ചിന്തിക്കുമ്പോൾ എന്നെ കൊണ്ട് എല്ലാം സാധിക്കും, എന്നെ എൻ്റെ ബാങ്ക് ബാലൻസ് മതി, എൻ്റെ ജീവിതത്തിന് എൻ്റെ സ്വാധീനം മതി, എനിക്ക് ആരെയും പേടിയില്ല എന്നൊക്കെ ഉള്ള വാക്കുകളെല്ലാം നമ്മൾ പറയുന്നതിൻ്റെ റീസൺ ബിക്കോസ് നമ്മുടെ ആശ്രയം ഇങ്ങനെയുള്ള കാര്യങ്ങളില്ല. അതിലൂടെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നത് അഹങ്കാരമാണ്, ദ പ്രൈഡ്. ഈ പ്രൈഡ് നേച്ചർ, അല്ലെങ്കിൽ നമ്മൾ വളരെ ബുദ്ധിമാന്മാരാണെന്ന് പറയുമ്പോൾ ഈ ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് പ്രൈഡ്. ഈ പ്രൈഡ് നേച്ചർ കൊണ്ട് ദൈവത്തെ കണ്ടെത്തുവാനായിട്ട് സാധിക്കത്തില്ല. നാം അവിടെ അഹന്ത ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി ആ ഒരു ശിശുവിനെ പോലെ തിരികെ എത്തുമ്പോഴാണ് നമ്മൾ എത്ര ഇൻ്റലിജൻ്റ് ആണെങ്കിലും കൊള്ളാം, ഇൻ്റലിജൻ്റ് അല്ലെങ്കിലും കൊള്ളാം, അങ്ങനെ താഴ്ത്തുന്ന ഏവർക്കും ദൈവം തന്നെക്കുറിച്ച് വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടേയിരിക്കും. അവർക്ക് ദൈവം കൃപ കൊടുക്കും ടു നോ ഹിസ് ഹിഡൻ മിസ്റ്ററീസ്. അതല്ലേ നമ്മൾ കർത്താവ് അവിടെ അതാ പറയുന്നത്, ജ്ഞാനികൾക്ക് മറച്ചു വെച്ചിരിക്കുന്നത്, ജ്ഞാനികൾക്ക് ഹിഡനായിരിക്കുന്നത് ദൈവമേ നീ ശിശുക്കൾക്ക് കൊടുത്തുവല്ലോ. സോ നമ്മൾ ഈ ഒരു പോയിന്റിലേക്കാണ് ഗോസ്പെൽ നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. നാം ആരാണ്ടോ ഒക്കെ ആണെന്ന് വിചാരിച്ചിരുന്ന നമ്മെ ആ അത്രത്തോളം അങ്ങ് താഴ്ത്തുകയാണ്. ഒരു ശിശുവിനെ പോലെ ദൈവസന്നിധി താഴ്ത്തുമ്പോഴാണ് ദൈവത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാവുന്നത്. നമുക്ക് തിരിച്ച് റോമർക്കെതിരെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ഇനി തുടർന്ന് വായിക്കുമ്പോൾ ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. അപ്പം അവരെക്കുറിച്ച് തന്നെ വിശേഷിപ്പിക്കുന്നത് എന്താ? ദൈവത്തെ അറിയാത്ത ദൈവജനം
ദൈവത്തെ അറിയാത്ത ജനങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ നിരൂപണത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവർക്ക് വിവേകമില്ലാത്ത ഹൃദയമാണെന്ന് പറഞ്ഞു, ആ ഹൃദയം ഇരുണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു, ആ ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോവുകയാണ്. അവരുടെ ഇൻ്റലിജൻസ് ആണ് ഞങ്ങൾ അറിഞ്ഞു വെച്ചിരിക്കുകയാണ്, ഞങ്ങൾ സയൻറ്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്തിരിക്കുന്നതാണ്, ദർ ഇസ് നോ ഗോഡ് എന്ന് അവർ പറയുന്നു. അവരിങ്ങനെ പറയും തോറും അവർ മൂഢരായിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം അതാണ് പറയുന്നത്, ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയും. അപ്പം നമുക്ക് തുടർന്ന് താഴോട്ട് വായിക്കുമ്പോൾ ഇനിയും ഇവിടെയാണ്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ അവൻ്റെ ഉള്ളിൽ അവൻ്റെ ഇൻ്റലിജൻസ് കാരണം തന്നെ അവൻ്റെ ഉള്ളിൽ ഭയങ്കരമായ പ്രൈഡ് നേച്ചറാണ്. ഇത് നമ്മൾ വായിക്കുമ്പം ഇന്നത്തെ ചുറ്റുവട്ടത്തിലുള്ള ആളുകളെക്കുറിച്ച് ഇത് അവരെ ആക്ഷേപിക്കാനോ അവരെ തരംതാഴ്ത്തി കാണിക്കാനോ അല്ല, നമ്മൾ ചിന്തിക്കണം ഇങ്ങനെ ഒരവസ്ഥയായിരുന്നു നമുക്ക്. നമ്മളുടെ യുക്തിയും ഒക്കെ നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു കാലമുണ്ട്, നമ്മളാണ് ഇൻ്റലിജൻ്റ് എന്ന് വിചാരിച്ചിരുന്നൊരു കാലമുണ്ട്. ഇന്നും അങ്ങനെയൊക്കെ ഉള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മളതെല്ലാം താഴ്ത്തി ആ ശിശുവിൻ്റെ മനസ്സിലേക്ക് എത്തുന്നെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ ദൈവികമായ വെളിപാടുകൾ നമുക്ക് കിട്ടത്തുള്ളൂ. താഴ്മയുള്ളവർക്ക് അവൻ കൃപ കൊടുക്കും. ഈ നമ്മൾ ഇന്നലെ കണ്ടു, ഗോസ്പെലിലുള്ള നീതി നമ്മളിൽ നിവർത്തിക്കപ്പെടണമെങ്കിൽ നാം ഈ തിരിഞ്ഞ് ശിശുവിനെ പോലെ ഒരു മനസ്സിലേക്ക് എത്തണം. നമ്മുടെ പ്രൈഡ് നേച്ചർ ഉപേക്ഷിച്ച് ദൈവസന്നിധി നമ്മൾ താഴണം. എങ്കിൽ മാത്രമേ ആ ദൈവികമായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇനിയും ഇതിപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നത് ഒരു ദൈവമില്ലാത്ത മനുഷ്യനെക്കുറിച്ചാണ്. അവൻ്റെ വിവേകം ഇല്ലാത്ത ഹൃദയം ഇരുണ്ടുപോയ ഒരു മനുഷ്യനെക്കുറിച്ചാണ്. അവൻ്റെ ബുദ്ധിയിൽ ആശ്രയിച്ചു കൊണ്ട് അവൻ ജീവിക്കുന്നു. ഇനിയും നമ്മൾ പറയത്തില്ലേ ടു മേക്ക് തിങ്സ് വേഴ്സ്റ്റ്, കുറച്ചുകൂടെ കാര്യങ്ങൾ വഷളാക്കാൻ വേണ്ടി അടുത്ത വേർഡ് പറയുകയാണ്. ഇതുകൊണ്ട് ഈ മൂഢമായ ഹൃദയം കൊണ്ട് അവരെന്ത് ചെയ്യുന്നു? അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. സോ ഈ പ്രൈഡ് നേച്ചർ കൊണ്ട് അവരുടെ ഇമാജിനേഷനിൽ അവർ ആശ്രയിക്കുന്നത് കൊണ്ട് ഈ ദൈവത്തെ, ഈ ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവത്തെ അവരുടെ നിരൂപണങ്ങളിൽ ആശ്രയിച്ചത് കൊണ്ട് അവരെന്താക്കി മാറ്റി? അക്ഷയനായ ദൈവത്തെ, അല്ലേ, ഒരു ഇംഗ്ലീഷിൽ പറയുന്നത് ചേഞ്ച് ദ ഗ്ലോറി ഓഫ് അൺകറപ്റ്റബിൾ ഗോഡ്, അല്ലെ, കറപ്ഷൻ ഇല്ലാത്ത ആ ദൈവത്തെ, ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. ചിലർ മനുഷ്യരുടെ രൂപമുണ്ടാക്കി, ചിലർ മൃഗങ്ങളുടെ രൂപമുണ്ടാക്കി, ദൈവത്തെ അതുപോലെ അവർ അവരുടെ വിശേഷണങ്ങളാണ്, അവരുടെ ഹൃദയത്തിൽ അങ്ങനെയാണ് ദൈവത്തെക്കുറിച്ച് തോന്നിയതും അവർ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് അവരെ തന്നെ സബ്ജക്റ്റ് ചെയ്യുക, തിങ്കിങ് ദാറ്റ് അവർ റിലീജിയസ് ആണ്, തിങ്കിങ് ദാറ്റ് അവർ വിശ്വസിച്ചിരിക്കുന്ന എല്ലാം ശരിയാണ്. ഇങ്ങനെയാണ് വിഗ്രഹ ആരാധനക്കാരുടെ ആരാധനയിലേക്ക് ആളുകൾ മുമ്പോട്ട് പോകുന്നത് എന്ന് പറഞ്ഞാൽ ആ സ്വന്തം ചിന്തകളിൽ ആശ്രയിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ഇമേജ്, ദ ഇമേജ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ രൂപത്തെ ഇന്ന് നമ്മൾ കാണുന്ന മനുഷ്യനും നാൽക്കാലിയും എന്നുള്ള രീതിയിലേക്ക് ആക്കി മാറ്റി. നമുക്കറിയാം അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഇത് ആരെ നമ്മൾ അങ്ങനെ ആക്കിയത്? ഈ ലോകവും അതിലുള്ളതൊക്കെയും ഉളവാക്കിയ സർവശക്തനായ സർവവ്യാപിയായ ദൈവത്തെ, ആത്മാവാകുന്ന ദൈവത്തെ ഒരു രൂപത്തിലും സാദൃശ്യത്തിലും ഒരു മനുഷ്യൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ അപ്പുറമായി ഒരു ഇൻസൾട്ട് ഉണ്ടോ ദൈവത്തിന്? ദൈവം എത്രയോ മഹത്വവാനാണ്. ആ മഹത്വവാനായ ദൈവത്തെ ഒന്ന് നോക്കിക്കേ, നമ്മളൊരു മനുഷ്യരൂപത്തിലും എത്ര ഭംഗിയുള്ള രൂപമായാലും കൊള്ളാം, എത്ര ഭംഗിയുള്ള പടമായാലും കൊള്ളാം, എത്ര സുന്ദരനായിട്ട് അതിനെ വരച്ചു വെച്ചാലും കൊള്ളാം, എത്ര നല്ല മോടിയുള്ള വിഗ്രഹം ഉണ്ടാക്കി വെച്ചാലും കൊള്ളാം, എത്ര മനുഷ്യരൂപത്തിലോ അതോ മൃഗരൂപത്തിലോ ഒക്കെ ആക്കിയിട്ട് ഇതാണ് ദൈവമെന്ന് പറയുമ്പോൾ ദൈവത്തെ ഇൻസൾട്ട് ചെയ്യുമല്ലേ? ദൈവത്തിൻ്റെ മഹത്വം കണ്ട ദൈവം അത്രമാത്രം മഹത്വവാനായി ദൈവത്തെ എത്രത്തോളം മനുഷ്യൻ ചുരുക്കുകയാണ്. കാരണം ഇതാണ്, അവൻ്റെ ഇൻ്റലിജൻസിലേക്ക് അവൻ ആശ്രയിച്ചപ്പോൾ അവൻ അത്രത്തോളം തരം താഴ്ന്നു. ഇത്ര വലിയ ദൈവത്തെ അവൻ എന്തിലേക്ക് മാറ്റുവാണ്? വെറും നാൽക്കാലി മൃഗം, നാൽക്കാലി എന്നിങ്ങനെയുള്ള സാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്, ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ അവരെ ദൈവം വിടുവിച്ചു. അവർ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാത്തവരാ, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കണ്ടവരാ, അല്ലേ, വീര്യപ്രവൃത്തികൾ കണ്ടവരാ.
അതെ, ഒരുപാട് അനുഭവങ്ങൾ ഉള്ളവരാണ് അവർ. അവർ ഈജിപ്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് അവർ വന്നപ്പം അവർ ഒരിക്കലും സ്വപ്നം പോലും കണ്ടില്ല അവർക്ക് ഒരു വിടുതൽ ഉണ്ടാവുമെന്ന്. നമ്മൾ വായിക്കുന്നു മോശയുടെ അടുത്ത് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ ദൈവം വന്നിട്ട് പറയുകയാണ്, അവരുടെ കരച്ചൽ എൻ്റെ അടുക്കിലേക്ക് എത്തി, ഞാൻ അവരെ വിടുവിക്കുവാനായിട്ട് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. അതെ, അവരത്രത്തോളം നിലവിളിച്ചതാണ്. നിലവിളിച്ച് അവരൊരിക്കലും ഉദ്ദേശിക്കാത്ത രീതിയിൽ ദൈവം അവരെ അവിടുന്ന് വിടുവിച്ചു. അവരെ പിന്നെ അവർ കാണുന്ന ഏറ്റവും വലിയൊരു അത്ഭുതം, അത്ഭുതങ്ങളിൽ അത്ഭുതം, കടൽ രണ്ടായിട്ട് പിളർന്ന് അതിലൂടെ ഉണങ്ങിയ നിലമുണ്ടായി. ആ ഉണങ്ങിയ നിലത്തൂടെ ഇസ്രായേൽ ജനം നടന്ന് അക്കരെ പറ്റി അല്ലേ, അപ്പുറത്തെ സൈഡിലേക്ക് എത്തി തിരിച്ചു വന്ന് ഇത് എല്ലാം കൂടെ വീണ്ടും തിരിച്ചു വന്ന് എല്ലാ അവരെ പിന്തുടർന്ന ഈജിപ്ഷ്യൻ പടയാളികളെ എല്ലാം മുക്കിക്കൊല്ലുന്നതായിട്ട് കണ്ടു. അവിടെ നമ്മൾ വായിക്കുന്നു, അവർ നൃത്തമാടുകയും പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുകയും ചെയ്ത ജനം കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവത്തിൻ്റെ പ്രമാണം ലഭിച്ചു അല്ലേ. സിനായ് പർവ്വതത്തിലെത്തി ദൈവത്തിൻ്റെ പ്രമാണം കൊടുത്തു. ദൈവം ആ പ്രമാണത്തിനകത്ത് പ്രത്യേകം പറയുന്നു, സ്വർഗത്തിലെങ്കിലോ ഭൂമിയിലെങ്കിലോ അല്ലെങ്കിൽ സമുദ്രത്തിലെങ്കിലോ യാതൊന്നിൻ്റെയും വിഗ്രഹം ഉണ്ടാക്കരുത്. ഇങ്ങനെ പറഞ്ഞിട്ടാണ് മോശയെ വിളിക്കുന്നത്. മോശ പിന്നെയും പ്രമാണത്തിന് വേണ്ടി അങ്ങോട്ട് ചെല്ലുവാണ്. 40 ദിവസം അവിടെ ഇരുന്നപ്പോൾ ആരെ കാണുന്നില്ല, മോശയെ കാണുന്നില്ല. ഈ ജനം എന്തുവാ ചെയ്തത്? ജനം എന്ത് ചെയ്തു? ജനം തങ്ങളുടെ നിരൂപണങ്ങളിൽ ആശ്രയിച്ച്. നമുക്ക് പോയ മോശയ്ക്ക് എന്തു പറ്റിയെന്ന് ഞങ്ങൾക്കറിയില്ല. എന്നാൽ ഇവരെ വിടുവിച്ചുകൊണ്ട് വന്ന ദൈവത്തെ ഇവർ മറന്നുപോയി. അവർക്ക് തോന്നി ഒരു വിഗ്രഹമുണ്ടാക്കി, കാളക്കുട്ടിയെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ നേരെ നോക്കിയിട്ട് പറയുകയാണ്, ഇതത്രേ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് വന്ന ദൈവം. നോക്കേ, എത്ര ഇൻസൾട്ടിങ് ആണെന്ന് നോക്ക്. നമ്മൾ എന്തുവാ അതിൽ നിന്ന് കണ്ടത്? അവരെ ദൈവം വെറുതെ വിട്ടോ? ആ ദൈവം പിന്നീട് തിരിച്ചു വന്ന് അവരെ വെറുതെ വിട്ടില്ല. അവിടെ മുതലാണ് ന്യായവിധി തുടങ്ങുന്നത് അവർക്ക്. അതിനു മുമ്പേ അവർ പല സൈഡിൽ വെച്ച് പിറുപിറുത്തു. അവിടെയൊന്നും ദൈവം അവരെ ശിക്ഷിക്കുന്നതായിട്ട് കാണുന്നില്ല. ദ ഫസ്റ്റ് ടൈം അവരെ ശിക്ഷിക്കാൻ സ്റ്റാർട്ട് ചെയ്തത് അവിടെ നിന്നാണ്. കാരണം അവർക്ക് പ്രമാണം ലഭിച്ചവരാണ്. 10 കൽപ്പന അവർക്ക് ദൈവം കൊടുത്തതിന് ശേഷമാണ് ഈ കാര്യം അവർ ചെയ്തത്. ഇതുപോലെ തന്നെ എക്സാക്ട്ലി ഇങ്ങനെ തന്നെയാണ് വൃതാവായിട്ട് അവനവൻ്റെ മനസ്സിൽ നിരൂപിച്ച് ദൈവത്തെ ഓരോന്നായിട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇവരെന്തുവാ ചെയ്യുന്നത്? ഇത്ര മഹത്വവാനായ ദൈവത്തെ ഈ അങ്ങ് ചുരുക്കി മനുഷ്യൻ്റെ രൂപ സാദൃശ്യം ആക്കി മാറ്റിക്കളഞ്ഞു. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ദൈവത്തെ എന്തുവാ ചെയ്യുന്നത്? ദൈവത്തെ മഹത്വപ്പെടുത്തുക ചെയ്യുന്നത്? നമ്മൾ വിചാരിക്കുക ഒരു മൃഗതുല്യനാണ് അല്ലെങ്കിൽ ഒരു നമ്മളെപ്പോലെ ഒരു മനുഷ്യതുല്യനാണ് എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ എന്തുവാ വിചാരിക്കുന്നത്? ദൈവത്തെ നമ്മൾ വാഴ്ത്തുവാണോ അതോ ദൈവത്തെ ഇൻസൾട്ട് ചെയ്യുവാണോ? ആലോചിച്ച് നോക്കേ, നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡിൽ നമ്മുടെ പടത്തിന് പകരം ഒരു കുരങ്ങൻ്റെ പടം എടുത്ത് വെച്ചിട്ട് ഇത് നമ്മുടെ ഫോട്ടോ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ തോന്നും? അഭിമാനം തോന്നുമോ ഇൻസൾട്ട് തോന്നുമോ? അപ്പം അങ്ങനെയാണെങ്കിൽ സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ, സർവശക്തനായ ദൈവത്തിൻ്റെ ഐഡൻറ്റിറ്റി, നമ്മൾ ഇതുപോലുള്ള ഒരു വിഗ്രഹം ഉണ്ടാക്കിയിട്ട് ഇത് ദൈവമെന്ന് പറഞ്ഞാൽ കാളക്കുട്ടിയെ നോക്കിയിട്ട് ഇവൻ എന്നെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് വന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കത്തില്ലേ? ഇതാണ് നമ്മൾ ചെയ്യുന്നത്. സേ, അതാ ഞാൻ പറഞ്ഞത്, അവനവൻ്റെ മനസ്സിൽ നിരൂപണങ്ങളിൽ വ്രതാവായി തീർന്നു കഴിയുമ്പോൾ, അവൻ്റെ മനസ്സിൽ അവൻ അഹങ്കാരിയായി മാറിക്കഴിയുമ്പോൾ, അവൻ തന്നെ എത്രത്തോളം വിഡിത്തരം പിന്നെയും ചെയ്യുവാണ്, അവൻ കാണുന്നത് അവന് ദൈവമായി മാറുകയാണ്. കാരണം നമുക്ക് ആവർത്തന പുസ്തകത്തിൽ എടുക്കുമ്പോൾ, ഈ ആവർത്തന പുസ്തകത്തിൽ ഇസ്രായേൽ ജനത്തോട് ഈ രൂപത്തെക്കുറിച്ച് പറയുമ്പോൾ, ദൈവത്തിൻ്റെ രൂപം നമുക്ക് എങ്ങനെ ദൈവത്തിനൊരു രൂപം ഉണ്ടാക്കാൻ പറ്റും? ശരിയാ, ചിലർ മനുഷ്യരൂപമാക്കുന്നത് ദൈവത്തെ നാം അവൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. നമ്മളെ ആ മനസ്സ്, ശരീരം, മനസ്സ്, ആത്മാവ് ഈ ഒരു രീതിയിൽ നമ്മളെ സൃഷ്ടിച്ചത് കൊണ്ട് അങ്ങനെ എഴുതി വച്ചിരിക്കുന്നത്. അല്ലാതെ നമ്മുടെ ദൈവത്തിൻ്റെ രൂപം നമ്മളിൽ ഇരിക്കുന്നു എന്ന് നമ്മളെ വരച്ചു വെച്ചാൽ ദൈവമാകത്തില്ല. അത് നമുക്ക് നോക്കാം, എന്താണ് ആവർത്തന പുസ്തകത്തിൽ ഇസ്രായേൽ ജനത്തിന് കൊടുത്തേക്കുന്ന നിർദ്ദേശം. അതിൻ്റെ 4-ാം അധ്യായം, ആവർത്തന പുസ്തകം 4-ാം അധ്യായം 15-ഉം 16-ഉം വാക്യങ്ങളിൽ,
നിങ്ങൾ നന്നായി സൂക്ഷിച്ചുകൊള്ളുവിൻ, അത് ആ കൽപ്പന തുടങ്ങുന്നത് തന്നെ നിങ്ങൾ നന്നായിട്ട് സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് ദൈവമരണം തുടങ്ങണമെങ്കിൽ ഒരുപാട് കെയർഫുൾ ആയിരിക്കണം തുടർന്ന് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഒരു കൽപ്പന പറയുന്നതിന് മുമ്പേ ദൈവം ഒരു താക്കീത് പോലെ നൽകുകയാണ്, നിങ്ങൾ നന്നായി സൂക്ഷിച്ചുകൊള്ളുവിൻ, യഹോവ ഹോരേബിൽ തീയുടെ നടുവിൽ നിന്നും നിങ്ങളോട് അരുളി ചെയ്ത നാളിൽ നിങ്ങൾ രൂപമൊന്നും കണ്ടില്ലല്ലോ. അതെ, ഈ 10 കൽപ്പന കൊടുത്ത സമയത്താണ്, നമ്മളത് പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുമ്പോൾ മനസ്സിലാവും, 20-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ഈ 10 കൽപ്പന കൊടുക്കുന്ന സമയത്താണ് ആ തീയുടെ നടുവിൽ നിന്നും ദൈവം സംസാരിക്കുന്നു. സംസാരം കേട്ട് ജനമെല്ലാം ഭയപ്പെട്ട് ജനം മോശയോട് പറയുന്നു, ഇനി നീ സംസാരിച്ചാൽ മതി, ദൈവം ഞങ്ങളോട് സംസാരിക്കേണ്ട. അവർ ഭയന്നുപോയി. അപ്പം അവിടെ വെച്ച് അവിടുത്തെ ആ ഒരു സീനിനെ കുറിച്ച് പറയുകയാണ്, നിങ്ങൾ ആ സമയത്ത് രൂപമൊന്നും കണ്ടില്ലല്ലോ. അതെ, ദൈവത്തെക്കുറിച്ച് ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്ത് തീയിൽ നിന്നും ദൈവം സംസാരിച്ചപ്പോൾ, ആ മലയിൽ നിന്നും ദൈവം സംസാരിച്ചപ്പോൾ ഈ ഇസ്രായേൽ ജനത്തോട് പറയുക, നിങ്ങൾ ആ നാളിൽ രൂപമൊന്നും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? ഒരു രൂപവും ഉണ്ടാക്കരുത്. അതാണ് പിന്നെ സബ്സിക്വൻ്റായിട്ട് വരുന്ന വാക്കുകൾ, അത് തന്നെയാണ്, നിങ്ങൾ രൂപമൊന്നും കണ്ടില്ലല്ലോ. അതുകൊണ്ട് അതുകൊണ്ട് കാരണം നമുക്ക് ഒരിക്കലും അവനെ ഒരു രൂപത്തിൽ ഒതുക്കി വെക്കാൻ പറ്റൂല. അങ്ങനെ ചെയ്യുന്ന ആരായാലും ശരി, ദേ ആർ ഇൻസൾട്ടിങ് ഗാഡ്. അവർ അഹങ്കാരികളാണ്, അവരൊരിക്കലും ദൈവസന്നിധി താഴ്ന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് ആ വെളിപാട് കിട്ടാത്തത്. എത്രയോ ക്രിസ്ത്യാനികൾ, യേശുവിൽ വിശ്വസിക്കുന്നവർ, സുവിശേഷം വിശ്വസിക്കുന്നുവെന്ന് സ്വന്തമായിട്ട് അഭിമാനിക്കുന്നവർ എത്രയോ വിഗ്രഹങ്ങളുടെ മുമ്പിലാ ചെന്ന് മുട്ടുമടക്കുന്നത്, യേശു എന്ന് പറഞ്ഞ് യേശുവിൻ്റെ ഒരു രൂപം വരച്ച്. നമ്മൾ നോക്കണം, യേശു ദൈവമാണ്, ഈ ദൈവത്തെയാണോ ഇങ്ങനെ വരച്ചു വെച്ചിരിക്കുന്നത്? ഹൗ ക്യാൻ വി ഇൻസൾട്ട് അവർ ലോർഡ് ഗാഡ്? ഈ ലോകത്തിലുള്ള എല്ലാം ഉണ്ടാക്കിയ ദൈവം, നമ്മുടെ ഒരു ടെമ്പിളിന് പോലും അവനെ ഉൾക്കൊള്ളുവാൻ സാധിക്കത്തില്ല. ദാവീദ് ഒരു പള്ളി പണിയണമെന്ന് ചോദിക്കുമ്പോൾ ദാവീദ് ആശ്ചര്യത്തോടെ ചോദിക്കുകയാണ്. അതെ, ദൈവം തന്നെ തിരിച്ചു ചോദിക്കുന്നു, ക്യാൻ യു കണ്ടെയ്ൻ മീ വിത്ത് എ ബിൽഡിംഗ്, ഇൻസൈഡ് എ ബിൽഡിംഗ്? സർവവ്യാപിയായ ദൈവം, ഈ ദൈവത്തെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മളൊരു രൂപത്തിലേക്ക് മാറ്റുമ്പോൾ ഹൗ മച്ച് വി ആർ ഡീഗ്രേഡിംഗ് ഓർ ഡീഗ്രേഡിംഗ് അവർ ഗാഡ്. യു കനോട്ട് ഡു ദാറ്റ്. നമ്മൾ ഭയങ്കരമായ ഇൻസൾട്ടാണ് ദൈവത്തോട് ചെയ്യുന്നത്, സർവശക്തനായ ദൈവത്തോട്. നിങ്ങൾ അവിടെ വായിക്കുന്നു, നിങ്ങൾ രൂപമൊന്നും കണ്ടില്ലല്ലോ, അതുകൊണ്ട്, ബിക്കോസ് നിങ്ങൾ രൂപമൊന്നും കാണാത്തത് കൊണ്ട്, ഞാൻ വെളിപ്പെട്ടപ്പോൾ ഞാൻ വലിയൊരു പ്രകാശം, തീയാണ് നിങ്ങൾ കണ്ടത്, തീയുടെ നടുവിൽ നിന്നുള്ള വോയിസാണ് നിങ്ങൾ കേട്ടത്. അതുകൊണ്ട് നിങ്ങളൊരു രൂപം കാണാഞ്ഞത് കൊണ്ട്, അതുകൊണ്ട് നിങ്ങൾ ആണിൻ്റെയെങ്കിലും പെണ്ണിൻ്റെയെങ്കിലും സാദൃശ്യമോ ഭൂമിയിലുള്ള യാതൊരു മൃഗത്തിൻ്റെ സാദൃശ്യമോ ആകാശത്ത് പറക്കുന്ന യാതൊരു പക്ഷിയുടെ സാദൃശ്യമോ ഭൂമിയിലുള്ള യാതൊരു ഇഴജാതിയുടെ സാദൃശ്യമോ ഭൂമിക്ക് കീഴെ വെള്ളത്തിനുള്ള യാതൊരു മത്സ്യത്തിൻ്റെ സാദൃശ്യമോ ഇങ്ങനെ യാതൊന്നിൻ്റെയും പ്രതിമയായ വിഗ്രഹം ഉണ്ടാക്കി വഷളത്വം പ്രവർത്തിക്കരുത്. അത് വഷളത്വമാണ് വിഗ്രഹമുണ്ടാക്കുന്നത്. ദൈവത്തെ, സർവശക്തനായ ദൈവത്തെ ഇഴജാതി, നാൽക്കാലി, അതുപോലെ മനുഷ്യരൂപം എന്നൊക്കെ ആക്കുന്നത് അവൻ്റെ അഹങ്കാരമാണ്, അവൻ്റെ ഉള്ളിലുള്ള അഹന്തയാണ്. അവൻ ഇൻ്റലിജൻ്റ് ആണെന്ന് പറഞ്ഞ് സ്വയമായിട്ട് വിശേഷിച്ച് സുവിശേഷത്തിൽ, സത്യസുവിശേഷത്തിന് കീഴ്പ്പെടാത്തത് കൊണ്ടാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന ആരും അങ്ങനെയൊന്നുമല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവത്തിൻ്റെ വേർഡ് നമ്മൾ വളരെ ഷാർപ്പായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ദൈവത്തെ നമ്മൾ ഡിഗ്രേഡ് ചെയ്യുന്നവരാണോ? നീ ആകാശ സൈന്യമായ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയൊക്കെ നോക്കിക്കാണുമ്പോൾ അവയെ നമസ്കരിക്കാനും സേവിപ്പാനും വശീകരിക്കപ്പെടരുത്. അവയെ നിന്റെ ദൈവമായ യഹോവ ആകാശത്തിന് കീഴിലുള്ള സർവജാതികൾക്കും പങ്കിട്ടു കൊടുത്തിരിക്കുന്നു. ഓക്കെ, ഇതിനെയൊക്കെ ഭജിക്കുന്ന ആളുകളില്ലേ? സൂര്യഭഗവാൻ എന്ന് വേണ്ട, എന്തൊക്കെ പേര് പറഞ്ഞ് ഓരോന്നിനെയും ഭജിക്കുന്നു. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ആളുകൾ, സഭക്കാര്, പള്ളിക്കാര്, ഓരോ വിഗ്രഹത്തെ വെച്ച്, യേശുവിനൊരു വിഗ്രഹം, മാതാവിനൊരു വിഗ്രഹം, ഔസേപ്പ് പുണ്യാളനൊരു വിഗ്രഹം, ഉള്ള പുണ്യവാളന്മാർക്കെല്ലാം വിഗ്രഹം. ദൈവം പറയുകയാണ്, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, യാതൊന്നിനെയും നമസ്കരിക്കരുത്. നമസ്കരിക്കാൻ യോഗ്യനായ ദൈവമാണ്.
ആ ദൈവം യേശുക്രിസ്തുവിലൂടെയാണ് ദൈവം നമുക്ക് വെളിപ്പെട്ട് തന്നിരിക്കുന്നത്. അല്ലാതെ ദൈവത്തിൻ്റെ രൂപമോ സാദൃശ്യവും ഒന്നും നാം കണ്ടിട്ടില്ല. അതെ, നമ്മൾ വായിക്കുന്നു. എന്നാൽ നമ്മൾ വായിക്കുന്നു, സുവിശേഷത്തിൽ വായിക്കുന്നു, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് അത് വായിക്കുമ്പോൾ ഓർക്കും, യേശുവിൻ്റെ രൂപമാണോ ദൈവത്തിൻ്റെ രൂപം? അല്ല. പിന്നെന്താ ഉദ്ദേശിക്കുന്നത്? എന്നെ കണ്ടവൻ. നമുക്ക് ഒരു വചനം കൂടി നോക്കാം. യോഹന്നാൻ, ഇന്നലെ നമ്മൾ വായിച്ച വാക്യത്തിൻ്റെ അടുത്ത് തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം പതിനാലാമത്തെ വാക്യം മുതൽ നമുക്കൊന്ന് വായിക്കാം, ശ്രദ്ധയോടെ വായിക്കാം. നമുക്കറിയാം, 1-ാം അധ്യായത്തിൻ്റെ 1-ാം വചനത്തിൽ പറയുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. 14-ാം സെന്റൻസിൽ വരുമ്പോൾ പറയുകയാണ്, ആ വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ശ്രദ്ധിക്കുക, നമ്മുടെ ഇടയിൽ പാർത്തു. വചനം ദൈവമായിരുന്ന വചനം നമ്മുടെ ഇടയിൽ ജഡവേഷമെടുത്ത് നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്നും ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. പിതാവിൽ നിന്നും വന്ന ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. എങ്ങനെ കണ്ടു? എന്തുവാ ഈ ഈ ശിഷ്യൻ ഇത് എഴുതുന്ന സമയത്ത് കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങി. എന്തുവാ കർത്താവിൽ കണ്ട പ്രത്യേകത? തൻ്റെ ലൈഫല്ലേ, തൻ്റെ ജീവിതമല്ലേ? തൻ്റെ ജീവിതം എന്തുവോ വെളിപ്പെടുത്തിയത് ദൈവീകമായ സ്വഭാവമാണ്. അതെ, അവനെ കാണുന്നവൻ ദൈവത്തെ കണ്ടു കഴിഞ്ഞു. ദൈവീകമായ നേച്ചറാണ് കാണുന്നത്. അപ്പോൾ ഇനിയും നമ്മൾ വായിക്കുന്നു യോഹന്നാൻ, പിന്നെ നമ്മൾ വായിക്കുന്നു നമുക്ക് 17-ാം സെന്റൻസിൽ, ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് പുറപ്പാട് ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞത്, നിങ്ങൾ രൂപമൊന്നും കണ്ടില്ലല്ലോ, വിഗ്രഹമുണ്ടാക്കരുത്. പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. എങ്ങനെയാണ് യേശു നമുക്ക് വെളിപ്പെടുത്തിയത്? ദൈവത്തെ വെളിപ്പെടുത്തിയത് യേശു തൻ്റെ ലൈഫിലൂടെയാണ്. 3.5 കൊല്ലം ഈ ഭൂമിയിൽ ജീവിച്ചു. ഈ ഭൂമിയിൽ ജീവിച്ച് തൻ്റെ ലൈഫിലൂടെയാണ്, തൻ്റെ സംസാരത്തിലൂടെയും തൻ്റെ പ്രവർത്തനങ്ങളിലൂടെയും കരുണയിലൂടെയും കമ്പാഷനോടുകൂടിയും, അല്ലേ? അങ്ങനെയല്ലേ ദൈവത്തെ താൻ വെളിപ്പെടുത്തിയത് ഇവിടെ ഈ ഭൂമിയിൽ? ഇതാ ദൈവത്തിൻ്റെ വേർഡ് നമ്മളോട് പറയുന്നത്. ഈ ഒരു കാര്യം നമ്മൾ അവഗണിച്ചിട്ട് ഒന്ന് ആലോചിച്ച് നോക്ക്, യേശുവിൻ്റെ രൂപവും ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കാണുകയും അതിൻ്റെ മുമ്പിൽ ചെന്ന് വണങ്ങുകയും ചെയ്യുന്നത് എത്രത്തോളം ദൈവത്തിനെ നമ്മൾ പിന്നെയും പിന്നെയും ഇൻസൾട്ട് ചെയ്യുക ചെയ്യുന്നത്. നമ്മുടെ ലൈഫിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവരുത്. ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ മുമ്പിൽ റിപ്പൻറ്റ് ചെയ്യുക, ബിക്കോസ് ഭയങ്കര നീചമായ ഒരു തെറ്റാണ് നമ്മൾ ചെയ്യുന്നത്. ദൈവത്തെ, സർവശക്തനായ ദൈവത്തെ, അദൃശ്യനായ ദൈവത്തെ, ഈ ലോകത്തിലെ കറപ്റ്റബിൾ ആയിട്ടുള്ള മനുഷ്യൻ്റെ രൂപവും മൃഗങ്ങളുടെ രൂപവും പക്ഷികളുടെ രൂപവും ഇതൊന്നും ഉണ്ടാക്കരുതെന്നാ ദൈവം ഇപ്പം നമ്മൾ ആവർത്തന പുസ്തകത്തിൽ വായിച്ചത്. നമുക്ക് തിരിച്ച് 23-ാമത്തെ വാക്യമാണല്ലോ നമ്മൾ വായിച്ചത്. അപ്പം സ്വന്തം നിരൂപണത്തിൽ ആശ്രയിച്ചവൻ എന്ത് ചെയ്തു? അവൻ വലിയ ബുദ്ധിമാൻ കളിച്ചിട്ട് അവൻ എന്തോ ചെയ്തു. അവൻ്റെ നിരൂപണത്തിനനുസരിച്ച് അവൻ കുറച്ച് പക്ഷിയെയും മനുഷ്യനെയും ഉണ്ടാക്കിയിട്ട് ദൈവമെന്ന് വിളിച്ചു. നോക്ക്, അവൻ വേഴ്സ്റ്റായോ ബെറ്ററായോ, അവൻ ഓരോന്ന്, അവൻ അഹങ്കാരം തുടങ്ങുന്നതിനനുസരിച്ച് അവൻ പിന്നെയും പിന്നെയും വേഴ്സ്റ്റ് ആകുക. ഞാൻ ഇതാ പറഞ്ഞ ഈ 22-ാം വാക്യത്തിൽ ഇന്നലെ പറഞ്ഞ ഒരു സാദൃശ്യം നമ്മുടെ മനസ്സിലുണ്ടാവണം. ഒരു ഹില്ലിൻ്റെ മുകളിൽ ഇരിക്കുക ഒരുത്തൻ, അവൻ ഇങ്ങനെ ഉരുണ്ട് വരിക, അവൻ്റെ അഹങ്കാരം കൊണ്ട് അവൻ ഇങ്ങനെ ഉരുണ്ട് വന്ന് ഏറ്റവും താഴത്തെ ലെവലിലുള്ള പാപങ്ങളാണ് നമ്മൾ താഴത്തെ വാക്യങ്ങളിൽ വായിക്കുന്നത്. നോക്ക, വീണ്ടും 24-ാമത്തെ വാക്യത്തിലേക്ക് വരാം. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളിൽ തമ്മിൽ അപമാനിക്കേണ്ടതിന് എന്ത് ചെയ്തു? അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ഇനിയും നമ്മൾ വായിക്കാൻ പോകുന്ന 24-ാം വാക്യത്തിൽ ദൈവം എന്തോ ചെയ്യുന്നു.
ഇവരുടെ ഈ പ്രവൃത്തി കാരണം ഇവരുടെ അഹങ്കാരം കാരണം ഇവർ ഓരോന്ന് തെച്ചു കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു ദൈവം എന്ത് ചെയ്യും ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളുടെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങൾ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞ് സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ ആമീൻ അല്ലേ സൃഷ്ടിയെ എന്താണ് പറഞ്ഞേക്കുന്നത് സൃഷ്ടാവിനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു എന്തുകൊണ്ടാണ് അവരുടെ വിവേകമില്ലാത്ത ഹൃദയം കൊണ്ട് അവരോരോന്ന് ഓരോ മനുഷ്യനെയും ഓരോ വിഗ്രഹങ്ങളെയും ഉണ്ടാക്കി ആ സൃഷ്ടിയെ അവരാരാധിച്ചു തുടങ്ങി നമ്മൾ ഇത് വായിച്ചിട്ട് നമുക്കൊരു പോസ് നമുക്കിവിടെ വേണം വെറുതെ വായിച്ചു വിടരുത് ഈ സൃഷ്ടി സൃഷ്ടികളെ ആരാധിക്കുന്ന സ്വഭാവം നമുക്കുണ്ടോ നമുക്ക് ഒരു പക്ഷേ വിഗ്രഹങ്ങളൊന്നും ഉണ്ടാവത്തില്ല നമ്മൾ ദൈവത്തെക്കാൾ മാനം മനുഷ്യർക്ക് കൊടുക്കുന്നെങ്കിൽ യു ആർ കീപ്പിംഗ് എ ഹ്യൂമൻ ബീയിങ് ആസ് എൻ ഐഡൽ ഞാൻ ചോദിക്കട്ടെ ഇന്നത്തെ നല്ലൊരു ക്രിസ്തീയ വിശ്വാസികൾ ഐഡൽ വർഷിപ്പേഴ്സ് അല്ലേ അവർ പ്രത്യക്ഷത്തിൽ അവർക്ക് ഐഡൽസ് ഒന്നും ഉണ്ടാവണമെന്നില്ല ബട്ട് സ്റ്റിൽ നമ്മളൊന്ന് അനലൈസ് ചെയ്താൽ ഐഡൽസ് തന്നെയാണ് ഒരു പക്ഷെങ്കിൽ പള്ളിയിൽ അച്ഛനായിരിക്കാം അല്ലെങ്കിൽ പള്ളിയിലെ തിരുമേനിയായിരിക്കാം അവരുടെ ഐഡൽ അല്ലെങ്കിൽ ഒരു ചേർച്ചിലെ പാസ്റ്ററായിരിക്കും അവരുടെ ഐഡൽ അതുകൊണ്ടാണ് അവരെന്തു പറഞ്ഞാലും അതുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് വിതൗട്ട് ലുക്കിംഗ് അറ്റ് ദ സ്ക്രിപ്ചർ ദൈവം ദൈവത്തിൻ്റെ വിശുദ്ധ ലിഖിതങ്ങളിൽ നമ്മൾ നോക്കാതെ വിശുദ്ധ വചനങ്ങളിൽ നോക്കാതെ വിശുദ്ധ വചനത്തെ അവഗണിച്ച് നാം മനുഷ്യരെ നോക്കുന്നത് ബിക്കോസ് ദൈവത്തെക്കാൾ മാനം നാം മനുഷ്യർക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് ബെരോബയിലെ ക്രിസ്ത്യാനികൾ അങ്ങനെയല്ലായിരുന്നു അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്നു 17-ാം അധ്യായത്തിൽ അവിടെ അപ്പോസ്തലനെ പൗലോസും സിലാസും ഒക്കെ ആ പ്രസംഗിച്ചത് കാര്യമൊക്കെ ശരിയാണ് പക്ഷേ ബെരോബയിലെ ക്രിസ്ത്യാനികൾ ചെയ്തത് എന്താണ് അവർ തിരുവെഴുത്തുകളിൽ അങ്ങനെ തന്നെയാണോ എന്ന് പരിശോധിച്ചു പോന്നു ഇതാണ് ഒരു നല്ല ക്രിസ്ത്യൻ മാതൃക എഴുതി വെച്ചേക്കുന്നത് അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതി വെച്ചേക്കുന്നത് ബെരോബയ ക്രിസ്ത്യാനികളെ കുറിച്ചാണ് ഇന്ന് എത്ര പേര് നോക്കാറുണ്ട് അച്ഛൻ എന്ത് പറഞ്ഞാലും പാസ്റ്റർ എന്ത് പറഞ്ഞാലും അതുപോലെ അക്സെപ്റ്റ് ചെയ്യുക നമുക്കെന്തോ വേണം നമുക്ക് ദൈവത്തിൻ്റെ തിരുവെഴുത്തുണ്ട് കർത്താവ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞേക്കുക നിങ്ങൾ തെറ്റിപ്പോകുന്ന രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഒന്ന് ദൈവത്തിൻ്റെ വചനം അറിയത്തില്ല രണ്ട് അവൻ്റെ ശക്തി അറിയുകയില്ല ഈ രണ്ട് അപ്പം സൃഷ്ടിയെക്കാളിലും ഐ മീൻ സൃഷ്ടാവിനേക്കാളിലും സൃഷ്ടിയെ ആരാധിക്കുന്നവർ അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം എപ്പോഴും ഇങ്ങനെയുള്ള ആളുകൾ അതായത് ചിലപ്പം ചില പാസ്റ്റർമാരെന്തെങ്കിലും പറയുന്നു അല്ലെ ഇന്നത് വേണം ഈ ദശാംശത്തെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നു ദൈവത്തിൻ്റെ വചനത്തിലല്ലേ നാം നോക്കേണ്ടത് ദൈവവചനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അപ്പം യേശു പറഞ്ഞതുപോലെ തന്നെ ദൈവത്തിൻ്റെ തിരുവെഴുത്തുകളെ അറിയാത്തത് കൊണ്ടും ദൈവത്തിൻ്റെ ശക്തി അറിയാത്തത് കൊണ്ടും അത്രേ നിങ്ങൾ തെറ്റിപ്പോകുന്നത് സോ നമ്മൾ വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെയും അതുതന്നെയാണ് പറഞ്ഞത് ദൈവം എന്തോ ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളുടെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങൾ തമ്മിൽ അപമാനം ആക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു സൃഷ്ടാവിനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു അവർ അപ്പോൾ നോക്ക് അപ്പം ദൈവം എന്തോ ചെയ്തു അതുകൊണ്ട് ദൈവം അവരുടെ ഹൃദയങ്ങളുടെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അപമാനമാക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു ദൈവം ഇവിടെ എന്തോ ചെയ്യുന്നെന്നാണ് പറയുന്നത് ദൈവം ഒരു പരിപാടി ചെയ്യുന്നു ചില കാര്യങ്ങളിലേക്ക് ദൈവം തള്ളിവിടുകയാണ് അതുകൊണ്ട് ദൈവം അവരെയും തങ്ങളുടെ ഹൃദയങ്ങളുടെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു ഇപ്പോൾ ഒരു ജനം നമ്മൾ മനസ്സിലാക്കിയത് ഒരു ജനം അവർ സ്വന്തം നിരൂപണത്തിൽ ആശ്രയിച്ചപ്പോൾ അവർ പിന്നെയും വേഴ്സ്റ്റ് ആകുകയോ പിന്നെയും വഷളാകുകയോ എങ്ങനെയാണ് കുറേ വിഗ്രഹങ്ങളുണ്ടാക്കി അതിനെ ഭജിച്ച് പിന്നെയും ദൈവത്തെ കോപിപ്പിച്ചപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു ദൈവം പിന്നെ അവരെ ശരീരങ്ങൾ അവരെ അപമാനിക്കേണ്ടതിന് അല്ലേ അങ്ങനെയല്ലേ എഴുതിയേക്കുന്നത് അശുദ്ധിയിൽ ഏൽപ്പിച്ചു സെക്ഷുവൽ സെൻസിലേക്ക് അവർ പോകുകയാണ് അവിടുന്ന് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ പോകുന്നു ഇനി
നമ്മൾ ഇതേ പ്രയോഗം ഈ അതുകൊണ്ട് ദൈവം അവരെ മൂന്ന് വട്ടമാണ് നമ്മൾ അവിടെ കാണുന്നത്. എത്ര സീരിയസ് ആണെന്ന് നോക്ക്. 26-ാമത്തെ വാക്യത്തിൽ അതുകൊണ്ട് ദൈവം അവരെ അവമാന രാഗങ്ങളിൽ ഏൽപ്പിച്ച് അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവ വിരുദ്ധമാക്കി ആക്കിക്കളഞ്ഞു. ആവണ്ണം പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ജ്വലിച്ച് ആണോട് ആണ് അവലക്ഷണമായത് പ്രവർത്തിച്ചു. ഇങ്ങനെ അവർ തങ്ങളുടെ വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു. നോക്ക് ഇതിൻ്റെ ഇമ്പാക്റ്റ് നോക്ക്. ദൈവത്തെ നിരാകരിച്ചു, ദൈവത്തിന് നന്ദി കരേറ്റാതെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച് അവർ കുറച്ച് ദേവന്മാരും ദേവികളെ ഉണ്ടാക്കി. അങ്ങനെ അവർ പോയപ്പോൾ ദൈവം എന്ത് ചെയ്തു? അവരുടെ ഫീലിങ്സിന് അവരെ വിട്ടുകൊടുത്തു. ആ ഫീലിങ്സ് എങ്ങോട്ടൊക്കെ പോയി? ഓ, ഉള്ള വിക്കറ്റ്നെസ്, അതായത് അൺലോഫുൾ ആയിട്ടുള്ള സെക്ഷുവൽ ഇമ്മൊറാലിറ്റിയിലേക്ക് ജനത്തെ കൊണ്ട് നയിക്കുകയും മാത്രമല്ല ഇങ്ങനെ അവർ തങ്ങളുടെ വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിക്കുകയും ചെയ്തു. അപ്പൊ ഇത് നിമിത്തം എന്ത് ചെയ്തു? ഈ മൊത്തമുള്ള ജനത്തെക്കുറിച്ച് അവർ പറഞ്ഞു, ഇത് നിമിത്തം ഈ സെക്ഷുവൽ അൺലോഫുൾ സെക്ഷുവൽ സിൻസ് കൊണ്ട് എന്തുണ്ടായി? ചില രോഗങ്ങളുമൊക്കെ പിടിക്കപ്പെടുവാനിടയായി തീർന്നു. നോക്ക് ഇത് ആര് ചെയ്തെന്നാ പറഞ്ഞേ? ദൈവം ഇവരെ ഇതിലേക്ക് തള്ളിവിട്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്താ കാരണം? ദൈവത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാതെ സ്വന്തം നിരൂപണങ്ങളിൽ ആശ്രയിച്ച് ഇങ്ങനെ ആയതുകൊണ്ട് ദൈവം അങ്ങനെ. അപ്പൊ നമ്മൾ രണ്ടാമത്തെ, നമ്മൾ ഒന്ന് 24-ാമത്തെ വാക്യത്തിലെ ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളുടെ മോഹങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തെന്ന് വായിച്ചു. 26-ാമത്തെ വാക്യത്തിൽ അതുകൊണ്ട് ദൈവം അവരെ അപമാനരാഗങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ അതുകൊണ്ട് അത് നിമിത്തം ഉണ്ടാവുന്ന പാപത്തിൻ്റെ അനന്തരഫലമാകുന്ന രോഗവും രോഗം നിമിത്തം ഉണ്ടാവുന്ന മരണവും എല്ലാം മനുഷ്യനിൽ വ്യാപരിച്ചു. ഇനിയും ദൈവത്തെ, ഇനി 28-ാമത്തെ വാക്യത്തിൽ ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിലേൽപ്പിച്ചു. ഓക്കെ, അപ്പം അവർക്ക് ഒരിക്കലും, അത് അതിൻ്റെ ഇംഗ്ലീഷിലും കൂടെ ഒന്ന് വായിക്കാം 28-ാമത്തെ വാക്യം. ആൻഡ് ഈവൻ ആസ് ദേ ഡിഡ് നോട്ട് ലൈക്ക് ടു റീറ്റെയിൻ ഗോഡ് ഇൻ ദർ നോളജ്, ദൈവത്തെ അവരുടെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട്, ദേ ഡോണ്ട് വോണ്ട് ടു കണ്ടെയ്ൻ ഗാഡ് ഇൻ ദർ നോളജ്. അവർക്ക് ദൈവത്തെ റീറ്റെയിൻ ചെയ്യാൻ അവർക്ക് മനസ്സില്ല. അവർക്ക് അവരുടെ സ്വന്തം നിരൂപണത്തിൽ മാത്രം ജീവിക്കുക, അതിൽ ഞങ്ങൾ പറയുന്നതാണ് ശരി, ഒരിക്കലും ആ ഒരു ഇൻ്റലിജൻസ് വെച്ചിട്ട് അനലൈസ് ചെയ്ത് പോകും തോറും അവരെന്ത് ചെയ്യുവാണ്? അവർക്ക് ദൈവം എന്ത് ചെയ്തു? ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. ഇനിയുമാണ് എന്താണ് ഈ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു കഴിയുമ്പോൾ ആ മനുഷ്യൻ എങ്ങനെ പെരുമാറും എന്നുള്ളതാണ് താഴോട്ട് പറഞ്ഞത്. ഞാൻ ഇതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ഇത് എന്തുകൊണ്ടുണ്ടായതാ? ദൈവത്തെ വെളിപ്പെടുത്തിയിട്ടും ദൈവം ആരാണെന്ന് അറിഞ്ഞിട്ടും ദൈവത്തെ മഹത്വീകരിക്കുകയോ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാതിരിക്കുകയും ദൈവത്തിന് നന്ദി കരയറ്റാതെ ഇരുന്നപ്പോൾ അവരുടെ ബുദ്ധിയിൽ അവർ ആശ്രയിച്ച് കുറച്ച് ദേവന്മാരെ ഉണ്ടാക്കി, കുറച്ച് ദേവികളെ ഉണ്ടാക്കി. വേണ്ട, നമ്മൾ ചില മനുഷ്യനെ ആരാധിച്ചു തുടങ്ങി. ഈ ആരാധിക്കുന്നതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടായി? നമ്മൾ പല നികൃഷ്ടമായ കാര്യങ്ങളിലേക്ക് ഏർപ്പെട്ടുപോയി. ഇനിയും വായിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് നോക്കണം. അവർ സകല അനീതിയും എങ്ങനെ, അപ്പം ഇവർ ഈ പോയിന്റിൽ എത്തിയത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഈ മേളിൽ നിന്ന് ദൈവത്തെ വേണ്ട എന്ന് വെച്ചപ്പോൾ ദൈവം തന്നെ അവരെ തള്ളിവിടുവാണ്, ഓരോന്നിലും ഏൽപ്പിക്കപ്പെടുകയാണ്. അപ്പം ഇവിടെ നിന്ന് നമ്മളൊരു കാര്യം, ദൈവത്തിൻ്റെ ഒരു സ്വഭാവം നമുക്ക് മനസ്സിലാക്കണം. ദൈവം ആരെക്കുറിച്ചും ഉദ്ദേശിച്ചിരിക്കുന്നില്ല ഇവരെല്ലാം നികൃഷ്ട ബുദ്ധി പോകണമെന്ന് ദൈവം ആഗ്രഹിച്ചുകൊണ്ടല്ല ദൈവം ഇത് ചെയ്യുന്നത്. വെളിപാട് പുസ്തകം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വചനത്തിൽ കർത്താവിൻ്റെ സ്വഭാവം അവിടെ ക്ലിയറായിട്ട് പറയുന്നുണ്ട്. എങ്ങനെയാണ് കർത്താവ് ഇടപെടുന്നത് നമ്മളോട്? വെളിപാട് പുസ്തകം 3:20 വചനം. ഞാൻ വാതിൽക്കിൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിലിരിപ്പാൻ വരം നൽകും. ഇത് നമുക്കറിയാം ലവോദിക സഭയിലുള്ള അവസ്ഥയാണ്. ലവോദിക സഭയിൽ ഇപ്പം യേശു എവിടെയായി? വാസ് ഹി ഇൻസൈഡ് ദ ചേർച്ച് ഓർ ഔട്ട്സൈഡ് ദ ചേർച്ച്? വാതിൽക്കൽ നിന്ന് മുട്ടണമെങ്കിൽ
എല്ലാ കോലാഹലങ്ങളും ആ ചേർച്ചിലുണ്ട്, ആരാധനയുണ്ട് അല്ലേ, ദൈവത്തെ സ്തുതി സ്തോത്രങ്ങളുണ്ട്, കർത്തൃമേശയുണ്ട്, ദൈവഘോഷ വചനഘോഷണമുണ്ട്. പക്ഷെ ആരും മാത്രമില്ല, യേശു മാത്രമില്ല. യേശു പുറത്ത് നിൽക്കുന്ന യേശു കൊട്ടി നോക്കുക. ആരെങ്കിലും അവിടെ പറയുന്നു, വലിഞ്ഞു കയറി ചെല്ലുകയല്ല ചെയ്യുന്നത്, ഞാൻ വാതിൽക്കിൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെല്ലും. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ അശുദ്ധിയിലും ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിലും ഏൽപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്ന സമയത്ത് ഇവനിങ്ങനെ ഉരുണ്ട് വരിക, ദൈവത്തെ നിഷേധിച്ച് ഇങ്ങനെ ജീവിക്കുമ്പോൾ ദൈവം പല അവസരങ്ങൾ അവന് കൊടുക്കും ദൈവത്തെ അറിയുവാൻ. അപ്പം ആരെങ്കിലും അവൻ്റെ ശബ്ദം കേട്ട് അതിന് റെസ്പോണ്ട് ചെയ്യുന്നെങ്കിൽ ദൈവം എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞത്? പിന്നെ യേശു, ജീസസ് വിൽ ടേക്ക് ചാർജ്. പക്ഷെ നാം അതിന് വഴിപ്പെടുന്നില്ല എങ്കിൽ കർത്താവിനൊന്നും നമ്മളെ ചെയ്യാൻ സാധിക്കത്തില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ട്രൂത്ത്. അപ്പം ഇനിയും നമ്മളിവിടെ വായിച്ചു, അവർ സകല അനീതിയും ദുഷ്ടതയും, ഇനി നമുക്ക് നോക്കാം ഇങ്ങനെ ഏൽപ്പിക്കപ്പെട്ട മനുഷ്യർ ചെയ്യുന്ന അനീതി പ്രവൃത്തികൾ എന്തൊക്കെയാണ്. ഇത് വായിക്കുമ്പോൾ നമ്മൾ കുറച്ച് സൂക്ഷിച്ച് ശ്രദ്ധയോടെ വായിക്കുക, കാരണം ഈ സ്വഭാവങ്ങൾ നമ്മളിലുണ്ടെങ്കിൽ ഈ സ്വഭാവം ആർക്കുള്ളതാണെന്നാണ് നമ്മളിപ്പോൾ വായിച്ചത്. മൂന്ന് പ്രാവശ്യം പറഞ്ഞു, ദൈവം അവരെ ഇങ്ങനെയുള്ള അനീതികളിലും നികൃഷ്ടമായ കാര്യങ്ങളിലേക്കും തള്ളിയിട്ടു എന്ന് പറഞ്ഞാൽ, ഇനിയും വായിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നമ്മളിൽ ഉണ്ടെങ്കിൽ ദൈവം കൈവിട്ടതിൻ്റെ ലക്ഷണമാകാം. അത് പെർസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അത് ദൈവം കൈവിടുന്ന ലക്ഷണമാകാം. അതുകൊണ്ട് ഇതൊരു സൈനായിട്ട് കണ്ട് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി കർത്താവിൻ്റെ സന്നിധിയിൽ റിപ്പൻറ്റ് ചെയ്ത് ദൈവസന്നിധിയിലേക്ക് തിരികെ ചെല്ലുക. ഇതാണ് നമ്മൾ ഇന്ന് ഈ വചനം പഠിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. നമ്മൾ സത്യസന്ധമായിട്ട് നമുക്ക് ഈ വാക്യം ഒന്ന് വായിക്കാം. എന്തൊക്കെയാണ് അവർ സകല അനീതിയും ഇനി എന്തുവാ ചെയ്തത്? അവരെ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. ആ നികൃഷ്ട ബുദ്ധിയിൽ അവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ, അവർ സകല അനീതിയും സകല അൺറൈച്ചസ്നെസ്സും, ദൈവത്തിൻ്റെ വചനത്തിൽ ഉള്ളതാണ് നമ്മുടെ റൈച്ചസ്നസ്, അല്ലേ? നാം എങ്ങനെ പെരുമാറണം, എങ്ങനെ നമ്മൾ പൈസ ചെലവഴിക്കണം, എങ്ങനെ ഒരാളോട്ട് പെരുമാറണം, ഇതാ ദൈവം നമുക്ക് തന്നേക്കുന്ന നീതി. ഈ നീതിക്കല്ലാതെ ഒരു രീതിയിൽ ജീവിച്ചാൽ അത് അനീതിയാണ്. എല്ലാ അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും, നമ്മൾ ഏറെക്കുറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, അത്യാഗ്രഹം, ദ കവറ്റസ്നെസ്, മണിയോടുള്ള സ്നേഹം, ദുർബുദ്ധിയും നിറഞ്ഞവർ, പിന്നെ അസൂയ, ശ്രദ്ധിക്കണം, ഇത് നമ്മുടെ ഇടയിലുണ്ടെങ്കിൽ ഇതെന്തിൻ്റെ ലക്ഷണമാണ്? ഈ മേളി പറഞ്ഞ കുറേ പേരുണ്ട്, ഇവരെ തള്ളി ഇങ്ങോട്ടേക്ക് ഇട്ടെന്നല്ലേ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ ഇത് ദൈവം നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിക്കപ്പെട്ട ആളുകളുടെ ഉള്ളിൽ കാണുന്ന സ്വഭാവമാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ വളരെ ഭയത്തോടു കൂടി വേണം ഇത് ഓർക്കാൻ. നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ ഒന്നേ നമുക്ക് ചെയ്യാനുള്ളൂ, ദൈവസന്നിധിയിൽ ഏറ്റു പറയുക, കർത്താവേ ഐ ഡോണ്ട് വോണ്ട് ദിസ് ക്യാരക്ടർ ഇൻ മീ, ബിക്കോസ് ദൈവത്തിൻ്റെ സ്ക്രിപ്ചറിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി ഇതൊരു ഫോളൻ മെന്നിൽ ഉള്ള ഒരു കാര്യമാണ്. ആൻഡ് ഐ എം നോട്ട് എ ഫോളൻ മാൻ, ആൻഡ് ഐ ഡോണ്ട് വോണ്ട് ടു ബി എ ഫോളൻ മാൻ, ബിക്കോസ് കൃപയാൽ ദൈവം നീ എന്നെ വിളിച്ചു വേർതിരിച്ചിരിക്കുക. കൃപയുടെ ആ ആത്മാവിൻ്റെ ഫലമാണ് എന്നിൽ വരേണ്ടത്. ആൻഡ് ഐ ഡോണ്ട് വോണ്ട് ദീസ് തിങ്സ്. അസൂയ, കൊല, പിണക്കം, കപടം, ദുശീലം എന്നിവ തിങ്ങിയവർ തീർന്നില്ല. കുരുളക്കാർ, ഏഷണിക്കാർ, ഏഷണി പറയുന്ന ഒരാളുടെ കുറ്റം മറ്റൊരാളുടെ എന്ന് പറയുക, ഒരു പ്രശ്നം ചെറിയ ഒരു പ്രശ്നമുണ്ടെങ്കിൽ വലിയ പ്രശ്നമാക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഏഷണിക്കാർ, ദൈവദേഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ. ദൈവദേഷികൾ എന്ന് പറഞ്ഞാൽ ഹേറ്റേഴ്സ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ദോസ് ഹു ഡു നോട്ട് ലവ് ഗോഡ്. വിശ്വാസികൾ എല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നവരാണോ എന്ന് ഒന്ന് പരിശോധിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നത് എങ്ങനെ അറിയാം? ആ ദൈവികമായ കാര്യങ്ങളിൽ അവർ കൊടുക്കുന്ന പ്രയോറിറ്റീസ്, ദാറ്റ് ഈസ് എ സൈൻ ഓഫ്, അതെ അല്ലേ, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നതിലൂടെയാണ് ദൈവത്തെ സ്നേഹിക്കുന്നത് അറിയുന്നത്. നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കൽപ്പിക്കുന്നവർ. ഇനിയും ഈ ഇതൊന്നും പോരാഞ്ഞിട്ട് പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഇൻവെൻറ്റേഴ്സ് ഓഫ് ഈവിൾ തിങ്സ്. അതെ,
പുതിയ പുതിയ കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന എന്തൊക്കെ കാര്യങ്ങൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഇൻ്റർനെറ്റും കാര്യങ്ങളും ദൈവം ഇതെല്ലാം നമുക്ക് തന്നേക്കുക പക്ഷേ ഈ ഇന്ന് നമ്മൾ തന്നെ നമ്മുടെ ഈ ലോക്ക്ഡൗൺ പീരീഡ് നന്നായിട്ട് ഉപയോഗിക്കാനാണ് ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഇത് തന്നേക്കുന്നത് പക്ഷേ നമ്മളുടെ ഈ ഇൻ്റർനെറ്റും ഒക്കെ കൊണ്ട് തന്നെ എത്രയോ പേര് ഇത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാതെ പോകുന്നു ആൻഡ് ദേ ആർ ഇൻ എ അവർ ശരിക്കും എന്താ ഈ ഇതിലൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്നവർ പുതിയ പുതിയ കുറവുകൾ കണ്ടുപിടിക്കുന്ന നെട്ടോട്ടത്തിലാണ് അതാണ് അവിടെ പറയുന്നത് പുതുദോഷം സങ്കല്പിക്കുന്നവർ ഇൻവെൻറ്റേഴ്സ് ഓഫ് ഈവിൾ തിങ്സ് ന്യൂ ഈവിൾസ് മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ നോക്ക് ആ കാറ്റഗറി എവിടെ വരിക മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ ഏത് കാറ്റഗറി വരിക ദൈവം തള്ളിക്കളഞ്ഞ ആളുകളുടെ കാറ്റഗറി വരിക മാതാപിതാക്കളെ അനുസരിക്കാത്തവർ പിന്നെ ബുദ്ധിഹീനർ നിയമലംഘികൾ ഇംഗ്ലീഷിൽ പറയുന്നത് കവനന്റ് ബ്രേക്കേഴ്സ് എന്നാണ് കവനന്റ് ബ്രേക്കേഴ്സ് എന്ത് വേണേലും ആകാം മാരേജ് ഇറ്റ്സ് എ കവനന്റ് അതുപോലെ നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ ഒരു ലോ ഉണ്ടാകും നിയമവ്യവസ്ഥ ഉണ്ടാകും നിയമവ്യവസ്ഥയോട് എപ്പോഴും മറുതലിക്കുന്നത് പിശാചിന്റെ ആത്മാവുള്ളവരാണ് ദൈവാത്മാവുള്ളവർ ഒരിക്കലും നിയമ സംവിധാനത്തെ എപ്പോഴും ബഹുമാനിച്ച് ജീവിക്കും നിയമത്തിന് കീഴ്പ്പെട്ട് തന്നെ ജീവിക്കും ഇനി അതിനകത്ത് എന്തൊക്കെ കാരണങ്ങൾ നമ്മൾ പറഞ്ഞാലും കൊള്ളാം വാത്സല്യമില്ലാത്തവർ കനിവറ്റവർ ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവ ന്യായം അവർ അറിഞ്ഞിട്ടും അപ്പം ഇവരുടെ ഉള്ളിൽ ഞാൻ ഇന്നലെ പറഞ്ഞു മനസാക്ഷിയിൽ ദൈവം അവർക്ക് ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തി കൊടുത്തു ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണെന്നും ഇത് ചെയ്യുന്നവർ മരണയോഗ്യരാണെന്ന് അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും കൂടെ ചെയ്യുന്നു അപ്പോൾ ഒന്ന് ഇവരുടെ ലൈഫിൽ ഇവരിതിനെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നു ഈ ദോഷങ്ങളെല്ലാം ഒരു കാരണം എന്താ ഒരു ഇറ്റ് ഓൾ കംസ് ഫ്രം എ പ്രൗഡ് ഹാർട്ട് വളരെ പ്രൈഡ് നിറഞ്ഞ ഒരു ഹൃദയത്തിൽ നിന്ന് വരുവാണ് അതുകൊണ്ട് തന്നെ ഇതിനെയെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നു ഇനിയും കൂട്ടും ആരോടുകൂടിയാ ഇങ്ങനെയുള്ള ആൾക്കാർ ആരുണ്ടോ അവിടെ നോക്കി നടക്കുകയാണ് ബെസ്റ്റ് എക്സാമ്പിൾ ഇസ് എ ക്ലബ് ലൈഫ് ക്ലബിലെ ലൈഫ് അത് തന്നെയാണ് എന്താ സുവിശേഷം എന്ത് സുവിശേഷം അവിടെ പറയുന്നത് ഒരു സുവിശേഷവുമില്ല എല്ലാം എൻ്റർടൈൻമെൻ്റ് ആണ് സോ എൻ്റെ അതേ കാഴ്ചപ്പാടുള്ള ആരെങ്കിലും ഉണ്ടോ അവരെ കൂടി അതും അവിടെയും അക്സെപ്റ്റ് ചെയ്യുക ഞാൻ ചെയ്യുക മാത്രമല്ല ഇത് ചെയ്യുന്നവരെ അപ്രീഷിയേറ്റ് ചെയ്ത് അവരുമായിട്ടുള്ള കൂട്ടായ്മ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ ഇത് പറയുമ്പോൾ ഇത് ഫോളൻ മനുഷ്യനെ കുറിച്ച് പറഞ്ഞതാണല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ വെറുതെ ഒഴിയരുത് ഇപ്പം നമ്മൾ വായിച്ച ലിസ്റ്റിനകത്ത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇത് വൈ കാൻ വി തിങ്ക് ഇൻ ദിസ് ലൈൻ ദൈവം എന്നെ തള്ളിക്കളഞ്ഞതിൻ്റെ സൈൻ ആവരുത് ആൻഡ് ഐ ഡോണ്ട് വോണ്ട് ടു ബി ലൈക്ക് ദിസ് ഈ ലിസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങളും എനിക്ക് വേണ്ട കർത്താവേ എനിക്കിതിൽ നിന്ന് മാറണം ഐ വോണ്ട് ടു ക്വിറ്റ് ഫ്രം ദിസ് എനിക്ക് കർത്താവേ അവിടുത്തെ കൃപ തരണമേ അതല്ലേ കൃപയുടെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നത് റോമർ 6:14 പറയുന്നു നിങ്ങൾ കൃപയുടെ കീഴിലാണെങ്കിൽ പാപം നിങ്ങളുടെ മേലിൽ കർത്തൃത്വം നടത്തുകയില്ല നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം